نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد എല്ലാവരും അവിടെ അച്ചടക്കത്തോടെ ഇരിക്കുക. ഉസ്താദിന് പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക. അള്ളാഹു തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റി കൊടുക്കട്ടെ. അതെ, അലൈഹി സ്സലാം. അബ്ദുൽ കുഞ്ഞ് സാഹിബ് അടക്കം നമ്മളെ മന്ത്രി യു ടി ഖാദർ സാഹിബ് അടക്കമുള്ള ആളുകൾക്കൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഇതിൻ്റെ ആദ്യത്തെ സംഘാടകനായ ഞാൻ പ്രത്യേകം നന്ദി പറയാം. അങ്ങനെ ഞാൻ പറയാൻ കാരണം ആയിക്കോട്ടെ, റഷീദാജി എല്ലാവരും വന്നു ഇവിടെ. പഴയ കാലത്തൊരു 23 കൊല്ലം ഏകദേശം മുമ്പ് ഇവിടെ ഞാൻ പ്രസംഗിച്ചിരുന്നു. അന്നിവിടെ SOS ഇല്ലായിരുന്നു. അന്ന് SOS ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, SOS ഉണ്ടാക്കിയതിൻ്റെ 23-ാം വാർഷികമാണ് ഇന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, എല്ലാ സ്ഥലത്തും SOS ഉണ്ടാക്കണം, എല്ലാ സ്ഥലത്തും SSF ഉണ്ടാക്കണം. എന്നാൽ മഹാനായ സുൽത്താനുൽ ഉലമയെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും അതുപോലെ ഇവിടെ ഇന്ന് പങ്കെടുത്തതുപോലുള്ള നേതാക്കളെയും ഒക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ അവസരം ഉണ്ടാവും. ഇതൊരു നല്ല ബർക്കത്തുള്ള പ്രദേശമാണ് ഈ നാട്ടിന്. അൽമദീന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൻ്റെ പേര് വെച്ചുകൊണ്ട് ഉള്ളാളത്ത് സയ്യിദ് ഷെരീഫുൽ മദനി അദസ്സല്ലാഹു സർഹുൽ അസീ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പേര് ഈ പ്രദേശത്തിനും കിട്ടി. അതിനെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ മലയാളത്തിൽ നല്ല ആവശ്യമായ എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട ഒരു കന്നഡ പ്രസംഗമാണ്, അതിന് സൈനി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ കുറഞ്ഞ സമയം പ്രസംഗിച്ച് ഇൻഷാല്ലാ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എനിക്ക് വേറൊരു പരിപാടിയിൽ, ഒരു സയ്യിദിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനും ഉണ്ട്. അതുകൊണ്ട് നീട്ടി സംസാരിക്കൂല, പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഒരു പുതിയ പഴം കൊണ്ടുവന്നു. പുതിയ പഴം എന്ന് പറഞ്ഞാൽ ആദ്യമായി ഉണ്ടായ പഴം. ആ പഴം കൊണ്ടുവന്നപ്പോൾ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ദുആ, اللهم بارك لنا في ثمرنا اللهم بارك لنا في مدينتنا അള്ളാഹുവേ ഞങ്ങളുടെ പഴത്തിൽ നീ ബർക്കത്ത് നൽകണേ. സുഹൃത്തുക്കളെ, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന പലരും ഈ സ്റ്റേജിൽ വെച്ചും ദ്വാരക്കാൻ പറഞ്ഞു. പലരും സിറാജുലിലേക്ക് നേർച്ച വന്നിട്ടും ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു തആല നമുക്കൊക്കെ പലതവണ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് ഭാഗ്യം നൽകട്ടെ. മദീനയിൽ നിന്നാണ് കാരക്ക വാങ്ങാറ്. മക്കയിൽ കാരക്ക കിട്ടാത്തത് കൊണ്ടല്ല, പിന്നെ മംഗലാപുരത്ത് കാരക്ക ലഭിക്കേറ്റുമല്ല, അങ്ങനെ കൊട്ടി കെട്ടിക്കൊണ്ടുവരികയാണ്. മദീനത്തുനിന്ന് കാരക്ക മക്കയിൽ നിന്ന് സംസം വേണം. എന്തേ കാരണം? രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മദീനയിലെ പഴം, അതിന് പ്രത്യേകം ഒരു ദുആ, اللهم بارك لنا في ثمرنا ഞങ്ങളുടെ പഴത്തിൽ നീ ബർക്കത്ത് നൽകണേ. മദീനയിൽ നിന്ന് കൊണ്ടുവരുന്ന കാരക്ക, അവിടുന്ന് കൊണ്ടുവരുന്ന പഴം, അതിന് പ്രത്യേക ബർക്കത്താണ്. ഉടനെ തന്നെ اللهم بارك لنا في مدينتنا ഞങ്ങളെ മദീനയിൽ നീ ബർക്കത്ത് നൽകണേ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ ഇന്ന ഇബ്രാഹീം അബ്ദുക വ നബിയുക വ ഖലീലുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്റെ അടിമയാണ്, നിന്റെ നബിയാണ്, നിന്റെ റസൂലാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
നിന്നോട് മക്ക എന്ന മഹത്തായ പ്രദേശത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. വഅന അബ്ദുക വനബിയുക, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ നബിയാണ്. വഅന അദ്ഉക ലിൽ മദീന, ഞാൻ മദീനക്ക് വേണ്ടി നിന്നോട് ദുആ ചെയ്യുന്നു. അല്ലാഹ് മദീന എന്ന പ്രദേശത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാണ്. എന്നിട്ട് പറയാണ് എന്ത് വേണം? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിമിസ്ലി മാ ദഅ കലിമക്കത വമിസ്ലഹു മഹു, മക്കാ പ്രദേശത്തിന് ഏതൊരു ബറക്കത്തും മഹത്വമാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നോട് ചോദിച്ചു വാങ്ങിയത്, അതുപോലെ മദീനക്കും തരണം. പോരാ അതിന്റെ ഡബിള് തരണം, മക്കയിലുള്ളത് പോലെ അതിന്റെ ഇരട്ടി തരണം മദീനയിൽ. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ടിന് ഹദീസാണെങ്കിൽ അതേ ബുഖാരിയിലും മുസ്ലിമിനുമുള്ള ഒരു ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ളിഫൈ മാ ജഅൽത ബി മക്കത മിനൽ ബറകാ, മക്കയിൽ നീ സ്ഥാപിച്ച ബറക്കത്ത് എത്രയാണോ അതിന്റെ ഡബിൾ നീ മദീനയിൽ സ്ഥാപിക്കണേ. അല്ലാഹ് മക്കാ ശരീഫിന്റെ ഡബിൾ ബറക്കത്താണ് മദീനക്ക്. സുഹൃത്തുക്കളെ എന്തേ കാരണം പറയണോ, മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാടാണ്. മക്കാ ശരീഫ് കഅബ ശരീഫുള്ള നാടാണ്. എന്നാൽ മക്ക എന്ന പ്രദേശം തന്നെ ഉണ്ടാകാൻ കാരണം, കഅബ ശരീഫ് തന്നെ ഉണ്ടാകാൻ കാരണം, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ ഉണ്ടാകാൻ കാരണം, എല്ലാ അമ്പിയാക്കളും ഉണ്ടാകാൻ കാരണം, ദുനിയാവ് തന്നെ പടക്കപ്പെടാൻ കാരണം, വഅകദത് സുഹദഹു ഫിഹാ ലറൂറതു ഇന്ന ലറൂറത ലാ തദു അലല്ലി സമി ഫകൈഫ തദഉ ദുനിയ ദറൂറതുമൻ ലൗലാഹു ലം തുഖറജി ദുനിയ ബീനൽ ആദമി. മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. കഅബ തന്നെ ഉണ്ടാകാൻ, ദുനിയാവ് തന്നെ ഉണ്ടാകാൻ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന നാടാണ് മദീന. അതിന് മക്കയിലുള്ള ബർക്കത്ത് പോരാ, അതിന്റെ ഡബിൾ ബർക്കത്ത് വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു വാങ്ങിയത്. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസാണ്. ഒരു മുസ്ലിമിനും നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ മറ്റൊരു ദുആ അതും ബുഖാരിയിലും മുസ്ലിമും തന്നെ ഉള്ളതാണ്. അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്കത ഔ അസദ്ദ വസഹ്ഹിഹാ, മക്കയെ ഞങ്ങൾക്ക് എത്രത്തോളം പ്രിയങ്കരമാക്കിയോ അല്ലാ അതുപോലെ മദീന ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കണം. അത് പോരാ, ഔ അസദ്ദ മക്കയേക്കാൽ മദീന ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കണം. ആ മദീന ആരോഗ്യപൂർണമാക്കണം. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ്. ഇതുകൊണ്ട് തന്നെ ഈമാൻ ആരുടെ മനസ്സിലുണ്ടോ അവരുടെ മനസ്സ് മദീനയിലേക്ക് നീങ്ങുന്നു. ഇന്നൽ ഈമാനല ഇരിസുലൽ മദീനതി കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. സ്വഹീഹ് ഹദീസ് അവിടുന്ന് പറയാണ്, ഈമാൻ മദീനയിലേക്ക് മടങ്ങും. ഈമാൻ അഥവാ ഈമാനുള്ള മനസ്സ് എപ്പോഴും മദീനയിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബിന് നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരം, ആ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ
മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് അതാ തിരിഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ നിസ്കാരം, കഅബയിലേക്ക് നെഞ്ഞു തിരിച്ചിട്ടല്ലേ നിസ്കാരം, അള്ളാഹുവിനോടുള്ള സംഭാഷണമല്ലേ നിസ്കാരം. ആ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? കഅബയെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? എല്ലാ നന്മകളും നമുക്ക് എത്തിച്ചു തന്ന നേതാവാരാണ്? തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കിടക്കുന്നതിനാൽ നിസ്കരിക്കുന്ന മുസ്ലിമിന്റെ മനസ്സതാ മദീനയിലുള്ള നേതാവിലേക്ക് തിരിയുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. സ്വന്തം ബാപ്പയെ വിളിച്ചാൽ, ഉമ്മയെ വിളിച്ചാൽ, നേതാവിനെ വിളിച്ചാൽ, അനുയായിയെ വിളിച്ചാൽ, അതേ മന്ത്രിയെ വിളിച്ചാൽ, രാജാവിനെ വിളിച്ചാൽ, നിങ്ങൾ ആരെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണെങ്കിൽ, നബി തങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കണം, അവിടുത്തേക്ക് ആശംസ പറയണം, അവിടുത്തേക്ക് സലാം പറയണം. സുഹൃത്തുക്കളെ, ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി കിടക്കുന്ന നാടാണ് മദീന. ഇന്നലെ ഞാൻ അതേ കുറെ അകലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. പള്ളം കൂട് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെ അതിന്റെ തൊട്ടടുത്ത് സൂപ്പിച്ചാന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹം കഴിഞ്ഞ ഹജ്ജിന് SYS ഹജ്ജ് സെല്ലിന്റെ കീഴിൽ ഹജ്ജിന് പോയതായിരുന്നു. അദ്ദേഹം മദീനയിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 1000 മുറുപ്പിക കബറിലിട്ട് സിറാജുള്ളതക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ മദീനയിൽ വെച്ച് മരണപ്പെടട്ടെ, അഥവാ മദീനയിൽ പോയി കൂടട്ടെ. കാരണം മദീനയിൽ വെച്ച് മരിക്കുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുന്നതാണ്. മദീന എന്ന നാട്ടിന് വലിയ ബറക്കത്താണ്. ആ ബറക്കത്തുള്ള പേര് നിങ്ങളുടെ ഈ പ്രദേശത്തിന് കിട്ടിയെന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബറക്കത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മദീനയിൽ കിടക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നേരത്തെ ഇവിടെ CM ഇബ്രാഹിം സാഹിബ് മുതൽക്ക് ഇപ്പോൾ പ്രസംഗിച്ച അബ്ദുള്ള കുഞ്ഞു സാഹിബ് വരെ മഹാനായ ശൈഖുന ഉസ്താദ് അവരുകളും മിനിസ്റ്ററും മറ്റുള്ള പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണ്? അവിടുന്ന് റഹ്മത്താണ്, കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അവിടുത്തെ അജണ്ടയിൽ തീവ്രവാദമില്ല, അവിടുത്തെ അജണ്ടയിൽ ഭീകരവാദമില്ല, അവിടുത്തെ അജണ്ടയിൽ വർഗീയവാദമില്ല. ലൈസ മിന്ന മന്ദാ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അവിടുത്തെ പ്രസ്താവന അങ്ങനെയാണ്, അതേ മൻ വസ്സഫലൈസ മിന്ന, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ആരെയും ചതിക്കാൻ പാടില്ല, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചതിക്കാൻ പാടില്ല, ആരെയും ചീത്ത പറയാൻ പാടില്ല, ആരെയും തെറി പറയാൻ പാടില്ല, ആരെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല, ആരോടും വാക്ക് ലംഘിക്കാൻ പാടില്ല, ആരോടും കളവ് പറയാൻ പാടില്ല, ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ആരെയും ശല്യം ചെയ്യാൻ പാടില്ല. അതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദീൻ. ഒരു ചെറിയ സംഭവം പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് താഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തോട് അതിരറ്റ സ്നേഹം വേണം,
അവിടുത്തോട് സ്നേഹമുണ്ടോ, അവിടുത്തെ നാടായ മദീനയെ സ്നേഹിക്കും, ആ മദീനയുടെ പേരുള്ളതിനെ സ്നേഹിക്കും, ആ മദീനയുമായി ബന്ധപ്പെട്ടവരെ സ്നേഹിക്കും, മദീനയിലേക്ക് പോകുന്നവരെ സ്നേഹിക്കും, മദീന സിയാറത്ത് കരുതിയവരെ സ്നേഹിക്കും, മദീനയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും സ്നേഹിക്കും. അതാണ് ഇമാം ബൂസരി തങ്ങൾ കരഞ്ഞു പോയത്, സ്നേഹം കൊണ്ടാണ്. സലമി മസജിത ദം അഞ്ജറാ മിമ്മുഖല തിംബിദമി, രക്തം കലർത്തിയിട്ട് കണ്ണുനീര് വാർക്കുന്നതെന്തിനാണ്? ദൂസലമിനെ ഓർമ്മിച്ച്, ദൂസലമിന്റെ അയൽവാസികളെ ഓർമ്മിച്ചിട്ടാണോ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ബുറുദ ബൈത്തിമ ബുസരീതങ്ങൾ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ അർത്ഥം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിരീതൻ. വരുന്ന 25-ാം തീയതി മുതൽക്ക് 5 ദിവസം കുറ്റ്യാടിയിലും പിന്നെ ഫെബ്രുവരി 5 മുതൽക്ക് 7 ദിവസം നാദാവൃത്തും തുടർന്നുകൊണ്ട് അത് തീർക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശമുണ്ട്. 6 ദിവസം കൊണ്ട് 28 പദ്യം ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്റെ CD ഇറങ്ങുമ്പോൾ എല്ലാവരും വാങ്ങി കേൾക്കണമെന്ന് മാത്രം ഞാൻ ഇവിടെ പറയുകയാണ്. അതിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട് ഓർമ്മിച്ചിട്ട് ഇമാം ബൂസരി തങ്ങൾക്ക് ഈജിപ്തിൽ നിന്ന് കരച്ചിലി വരികയാണ്. نعم سارا طيف من أغواف أرقني والحب يترم اللذات بالعالمي എല്ലാം ആ ബാജൂരി റഹിമുള്ള ബുർദയുടെ സറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉദുവോടുകൂടെ ഉറങ്ങുക, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലണ്ട ദിക്റും അതുപോലെ ഉറാദും അതുപോലെ ഖുർആനോ തൊക്കെ നടത്തുക. എല്ലാം കഴിഞ്ഞിട്ട് ഈ പദ്യമൊന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി അങ്ങ് ഉറക്കം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട്. ബുറുദ ബൈത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബങ്ങളല്ലേ തങ്ങന്മാര്, നബി തങ്ങളുടെ പേരമക്കളല്ലേ, അവിടുത്തെ ഒരംശമുള്ളവരല്ലേ, സർവ സയ്യിദന്മാരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. നമ്മുടെ ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കം താജുൽ ഉലമയടക്കം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സയ്യിദന്മാരുടെയും ഖബറിൽ അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന എല്ലാ സയ്യിദന്മാർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, അതാവുള്ള തങ്ങളുടെ ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് തിരക്കിട്ട് പോകണം, അതുകൊണ്ട് നീട്ടുന്നില്ല. അതേപോലെ ഞാൻ ഒന്നുണർത്തുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കഠിനാധ്വാനം ചെയ്ത് വിതരണം ചെയ്ത ഒരു സ്വത്തുണ്ട്. ആ സ്വത്ത് സ്വർണമല്ല, വെള്ളിയല്ല, എസ്റ്റേറ്റ് അല്ല, കാറല്ല, ജീപ്പല്ല, ട്രെയിനല്ല, പ്ലെയിനല്ല, അത് കുറെ ഭൂമിയല്ല, അത് ഇസ്ലാമിന്റെ വിവരമാണ് കേട്ടോ, ആത്മീയ ജ്ഞാനമാണ് കേട്ടോ. ആ വിവരം കഠിനാധ്വാനം ചെയ്ത് പഠിച്ചുണ്ടാക്കുന്നവരാ മുത്തഅല്ലിമീങ്ങൾ. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കണം. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ആ സ്വത്തിനേക്കാൾ മുന്തിയ മറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ സമയം ചെലവാക്കരുത്, മറ്റുള്ള വിഷയങ്ങളിൽ സമയം ചെലവാക്കരുത്. നിങ്ങൾ പഠനത്തിൽ തന്നെ നിങ്ങളെ സമയം കേന്ദ്രീകരിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വത്ത് പരമാവധി സമ്പാദിക്കാൻ നോക്കണേ മുത്തഅല്ലിമീങ്ങളെ. അത് സമ്പാദിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതും പോരാ, പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ടത് വിതരണം ചെയ്യണം. ആ വിതരണം ഏറ്റെടുത്തവരാണ് പണ്ഡിതന്മാർ. അതാണ് മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഇമാം ഷാഫി
തങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഔസുൽ ആലമിനെ കുറിച്ച് പറഞ്ഞത്, ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, കാര്യലാഭം ഉദ്ദേശിക്കാതെ സ്ഥാനമാനം ലക്ഷ്യം വെക്കാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് സമ്പാദിച്ച് അത് വിതരണം ചെയ്യാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചു ആ പണ്ഡിതന്മാർ. അത് പിന്തുടർന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്റെ ഇൽമി വിതരണം ചെയ്യുന്ന പണ്ഡിതന്മാർ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു പണ്ഡിതന്മാരെ സ്നേഹിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം. ഒരു പണ്ഡിതൻ വേറൊരു പണ്ഡിതന്റെ ഗീബത്ത് പറയുമ്പോ, ചീത്ത പറയുമ്പോ, തെറി പറയുമ്പോ സാധാരണക്കാർക്ക് പണ്ഡിതന്മാരെ കുറിച്ചുള്ള മതിപ്പ് നശിപ്പിക്കുകയാണ്. ആ നശിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധികളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിമ്മ കയറി ആലിമീങ്ങളെ ഗീബത്ത് പറയുന്നവരെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ്, അതുപോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവരെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ്. ഇനി സ്റ്റേജിമ്മ കയറണമെന്നില്ല, അതൊരു കടയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ആലിമിന്റെ ഗീബത്ത് പറയുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കൽ പച്ച ഹറാമാണ് മുസ്ലിമീങ്ങളെ. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോ മസല തർക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. ചിലപ്പോ ആലിമീങ്ങൾക്കിടയിൽ സംഘടനാ തർക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ഒരു ആലിമിനെയും ഇൻസൾട്ട് ആക്കാൻ പറ്റൂല, ഒരാലിമിനെയും നിന്ദിക്കാൻ പറ്റൂല. നേരെ മറിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം എന്റെ സ്നേഹിതനില്ല, വേറൊരു പണ്ഡിതനാണ്. ഞാൻ വേണ്ടതെന്നറിയോ? ഇസ്ലാമിന്റെ നിയമം ഞാൻ അദ്ദേഹത്തെ സ്വകാര്യം കണ്ടിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലായി തരിക അല്ലെ ചർച്ച ചെയ്യുക എന്നല്ലാതെ സാധാരണക്കാരെ വിളിച്ചുകൂട്ടി മുസ്ലിമും അമുസ്ലിമും പങ്കെടുക്കുന്ന സ്റ്റേജുകളിൽ ആളുകൾ ആദരിക്കുന്ന പണ്ഡിതന്മാരെ നിന്ദിക്കുന്നവർ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധികളാണ്, ദീനിനെ നശിപ്പിക്കുന്നവരാ. ഒന്നുകിൽ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ദീനിനെ നശിപ്പിക്കുന്നവരാ. ആ കൂട്ടത്തിൽ നിങ്ങൾ ആരും പെട്ടുപോകരുതെന്നും ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും വസിയ്യത്തായി പറയുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ഭർത്താവായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ മഹത്തായ ഒരു മിമ്പറിൽ വെച്ച് ഒരു മനുഷ്യൻ, അഥവാ മദീനത്തെ മിമ്പറിൽ വെച്ച് ഇബ്നു മത്തീറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മിമ്പറിന്റെ മുകളിൽ കയറണേ കുറച്ച് വിവരം വേണ്ടേ? അദ്ദേഹം മിമ്പർമ കയറിയിട്ട് അലി ഇബ്നു അബീ താലിബിന്റെ കുറ്റം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അലി ഇബ്നു അബീ താലിബ് ചതിയനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഉദ്യോഗത്തിലാക്കിയിട്ടുണ്ട്. അത് ഫാത്തിമയുടെ സമ്മർദ്ദത്തിന് വാങ്ങിയിട്ടാ. അള്ളാഹുവിന്റെ റസൂലിന് അറിയാം അലി ഇബ്നു അബീ താലിബ് ചതിയനാണ്. പറഞ്ഞ വാക്ക് കേട്ടുങ്ങൾ, ഈ വാക്ക് മദീനത്തെ മിമ്പറിൽ വെച്ച് പറഞ്ഞപ്പോ സഹീഹുൽ ബുഖാരി നിങ്ങൾ കേട്ടില്ലേ? ആ സഹീഹുൽ ബുഖാരി വെച്ച ഇമാം ബുഖാരിയുടെ അതാ ഉസ്താദുമാരിൽപ്പെട്ട ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ടായിരുന്നു. മഹാനവർകൾക്കത് സഹിച്ചില്ല. ആ നിൽക്കുന്ന സ്ഥലം നിർത്തടാ എന്ന് പറഞ്ഞുപോയി ഈ മഹാനവറുകൾ. ഭരണാധികാരിയാ ഇമ്പർമലുള്ളത്, ഭരണാധികാരിയുടെ മൊത്തക്കിട്ടാ പറഞ്ഞു നിർത്തടാ. അപ്പോ അതാ മഹാനവറുകളെ ഭരണാധികാരി ആക്രമിക്കുമെന്ന് തോന്നിയപ്പോ ജനങ്ങൾ വളഞ്ഞു പലതും ചെയ്തു. ചുരുക്കി പറയുന്നു, മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ, അവനാ പച്ച കള്ളം പറഞ്ഞപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വെറുപ്പ് തീർക്കാൻ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടല്ല, അദ്ദേഹത്തിന്റെ അസൂയയാണ്, വൈരാഗ്യമാണ്, വിദ്വേഷമാണ്, അല്ലാഹു വരുത്തപ്പെടാത്ത വെറുപ്പാണ്, അതിന്റെ പേരിൽ അലി ഇബ്നു അബീ താലിബിനോട് വെറുപ്പ് തീർക്കാൻ മിമ്പറിന്റെ മുകളിൽ നിന്ന് അവനെ പച്ചക്കള്ളം പറഞ്ഞപ്പോ ഞാൻ റൗദയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദാ ശരീഫിന്റെ ഭാഗത്തെ ഖബറിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കി. ഖബറിന്റെ ഭാഗത്തു നിന്നൊരു കയ്യിങ്ങട്ട് പുറത്തു വരുന്നു. ഇതിവനങ്ങ് പറഞ്ഞപ്പോ ആ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുന്ന കദബ് എടാ നന്ദികെട്ട മനുഷ്യ, വിശ്വാസമില്ലാത്ത മനുഷ്യ, അല്ലാഹുവിന്റെ ശത്രുവായ മനുഷ്യ, നീ ആ
മഹാനായ അലിബ് നബി താലിമിനെ കുറിച്ച് പറഞ്ഞത് കള്ളമാണ്, ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞത് കള്ളമാണ്, എന്നെ കുറിച്ച് പറഞ്ഞതും കള്ളമാണ് എന്ന അർത്ഥത്തിൽ നീ കള്ളം പറഞ്ഞവനാണടാ എന്ന് കബറിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്താക്കി പറയുന്നത് ഞാൻ കേട്ടുപോയി. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, മദീനയുടെ ബഹുമാനം പറയാൻ മഹാനായ ഇമാം സംഹൂദ് റളിയല്ലാഹു അൻഹു രചിച്ച വഫാഉൽ വഫയിലെ ആ കിതാബിൽ നിങ്ങൾക്ക് ഈ സംഭവം കാണാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അദാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം, മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനെ മുഴുവനും ബഹുമാനിക്കണം, സാധാരണക്കാരെയും ബഹുമാനിക്കണം, നമ്മുടെ നാട്ടിലുള്ള ഉമറാക്കളെ ആദരിക്കണം. കാരണം അവരാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർക്ക് കരുത്തു പകരുന്നത് ഉമറാക്കളാണ്, അവരെയും നമ്മൾ ആദരിക്കണം. അതുപോലെ ഓരോ മുസ്ലിമിനെയും എത്ര ചെറിയ എസ് പി എസിൻ്റെ പ്രവർത്തകൻ മുതൽക്ക് അതേ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ വരെ സുന്നത്ത് ജമാഅത്തുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. നമുക്കൊരു ബഹുമാനമുണ്ടെന്ന ചിന്ത ഒരു മനുഷ്യന്റെയും കൽബിൽ കടക്കാതെ അല്ലാഹു അക്ബർ വലിയവൻ അല്ലാഹു ആണ്. ഒരു മനുഷ്യന്റെ എല്ലാ മഹത്വവും മനസ്സിലാകണമെങ്കിലും സ്വർഗത്തിൽ രണ്ട് കാലും എടുത്തു വെക്കണ്ടേ. എന്റെ അവസാനം എന്താണെന്നറിയാത്ത എനിക്ക്, എന്റെ പ്രവർത്തനം എന്റെ റബ്ബ് സ്വീകരിച്ചുവോ ഇല്ലയോ എന്നറിയാത്ത എനിക്ക് ആഹ്ലാദത്തിന് വഴിയുണ്ടോ, അഹങ്കാരത്തിന് വഴിയുണ്ടോ? അതുകൊണ്ട് താഴ്മയോടുകൂടി ആരിഫീങ്ങൾ ഔലിയാക്കൾ ജീവിച്ച വഴിയിൽ ജീവിച്ച് മരിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങളോട് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇവിടെ ശിലാസ്ഥാപനം നടത്തിയ സ്ഥാപനത്തിൽ ആരെല്ലാം സംഭാവന വാഗ്ദത്തം ചെയ്തവരുണ്ടോ, ഇനി ആരെല്ലാം കൊടുക്കുന്നുണ്ടോ, ഈ പരിപാടി തീരുന്നതുവരെ ക്ഷമിച്ച് ഇവിടെ ഇരിക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഇവിടെ പ്രവർത്തിച്ചവരാരൊക്കെയുണ്ടോ, ഇവിടെ ഇതിനു വേണ്ടി സഹായിച്ച ആരൊക്കെയുണ്ടോ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനേ. നിങ്ങളടുക്കലൊക്കെ ബക്കറ്റ് വരും, വെള്ളം കോരാനല്ല സംഭാവന വാങ്ങാനാ. നല്ല സംഭാവന കൊടുക്കണം. ഇതിന്റെ പ്രചരണത്തിന് എത്ര റുപ്യ ചെലവുണ്ടാവും, ഈ സ്റ്റേജിന് എത്ര റുപ്യ ചെലവുണ്ടാവും, ഈ മൈക്കിന് എത്ര റുപ്യ ചെലവുണ്ടാവും, ഈ ലൈറ്റിന് എത്ര റുപ്യ ചെലവുണ്ടാവും, വലിയ ചെലവ് വരും. അതുകൊണ്ട് ബക്കറ്റ് വരുമ്പോ നല്ല ഇഖ്ലാസോടെ അല്ലാഹു തആല അതിന് പകരം ദുനിയാവിലും ആഖിറത്തിലും തരും എന്ന നല്ല വിശ്വാസത്തോടെ ഇൽമിന്റെ മജ്ലിസിനെ സഹായിക്കുകയാണെന്ന നിലക്ക് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബഹുമാനപ്പെട്ട സീനി ഉസ്താദും ഒരുപാട് സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെ ഉണ്ട്, നേതാക്കന്മാരുണ്ട്, അവരൊക്കെ നിങ്ങളോട് പ്രസംഗിക്കും. എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ, നിങ്ങളാരും അപ്പുറത്ത് വയലേറ്റില്ല, ഞാൻ വയലേറ്റവനാണ്, അതുകൊണ്ട് അവിടെ വാക്ക് പാലിക്കണമല്ലോ, അതുകൊണ്ട് എനിക്ക് പോകാൻ സമ്മതം തരണം. എല്ലാവരോടും ദുആ കൊണ്ട് വസീഅത്ത് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പലരും സിറാജുലിലേക്ക് നേർച്ച തന്നവരുണ്ട്. അല്ലാഹുവേ ആ സ്ഥാപനത്തിന്റെ ബർക്കത്ത് നീ നിലനിർത്തി തരണം. റഹ്മാനെ സ്ഥാപന സംഭാവനകളും നേർച്ചകളും തന്ന എല്ലാവർക്കും അവർ ഉദ്ദേശിച്ച് നീ നിറവേറ്റി കൊടുക്കണം. റഹ്മാനെ എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. അല്ലാഹു തആല അവരെയും നമ്മളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ചവർ, കുട്ടിക്ക് രോഗമുള്ളവർ, സ്ത്രീകൾക്ക് രോഗമുള്ളവർ, മറ്റ് രോഗങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, മാനസിക വിഷമമുള്ളവർ, പലരും സിറാജുലിലേക്ക് നേർച്ച തന്നവരുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അവരുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. മരിച്ചുപോയവരുടെയൊക്കെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ പരുത്തിപ്പാടി ഞാനിവിടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനമായിട്ട് വരുന്ന സമയത്തേ സജീവമായി